ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ എലിക്സർ പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത് ഇത് ചുമ്മാ മുരിങ്ങോലു പോലത്തെ മുടിയൊക്കെ കൊണ്ട് നിങ്ങ വന്നേ ഇത് ഹെയർ ഓയിൽ അല്ല മോളെ ഹെയർ

മെയ് മാസം അടുത്തൊത്തോർത്തിട്ടൊന്നുമല്ല പെട്ടെന്ന് എവിടെ നിന്നും എൻ്റെ മനസ്സിലേക്ക് ആ പാട്ടിങ്ങനെ കടന്നു വരികയായിരുന്നു വന്നത് നന്നായി കാരണം കുറച്ച് വേറെ ചില കാര്യങ്ങളാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്കായിട്ട് മനസ്സ് ശ്രീവത്സൻ ജെ മേനോനിലേക്കും അദ്ദേഹം ഒരിക്കൽ മനോരമ ന്യൂസിന് കൊടുത്തിയൊരു അഭിമുഖത്തിലേക്കും ആ അഭിമുഖം എത്രത്തോളമാണ് അല്പമെങ്കിലും കല എഴുത്ത് ചിത്രരചന ഇങ്ങനെ എന്തെങ്കിലും ആട്ടെ അതിലൊക്കെ ആഭിമുഖ്യമുള്ളവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസിനും ഒക്കെ എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റി അപ്പം നമുക്ക് ആദ്യ പാട്ടിനെക്കുറിച്ച് പറയാം മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നാണ് സിനിമയുടെ പേര് മൂവി ഡയറക്ടർ രൂപേഷ് പോള് ലിറിക്സ് സാക്ഷാൽ റഫീഖ് അഹമ്മദ് മ്യൂസിക്ക് ഞാൻ പറഞ്ഞല്ലോ ശ്രീവത്സഞ്ജൻ മേനോൻ പാടിയത് അമൽ ആൻ്റണി ഇപ്പോൾ എല്ലാവർക്കും പാട്ട് ഓർമ്മ വരുന്നുണ്ട് ആ പാട്ട് ഞാൻ പാടുകയല്ല ഞാൻ പറയാമേ കാരണം ഞാനൊന്നും പാടരുത് ശ്രീവിൽസഞ്ചൻ മേനോനോടുള്ള ഏറ്റവും വലിയ എൻ്റെ ഒരു കോംപ്ലിമെൻറ്റും അതേസമയം കംപ്ലയിൻറ്റും ഒന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതുപോലെ എന്നെ പോലെ ചുമ്മാ വഴി നടക്കുമ്പോൾ ഒരു പാട്ട് പാടാം എന്ന് വിചാരിക്കുന്നവർക്കൊന്നും പാടാൻ പറ്റില്ല അതുകൊണ്ടാവാം ഒരു കാരണം കൂടി ആ പാട്ട് നമുക്ക് ഏറ്റുപാടാൻ പറ്റില്ല അത് കേട്ട് രസിക്കാനേ പറ്റുള്ളൂ എനിക്കാ കേട്ടോ ഞാൻ പറഞ്ഞ സംഗീതം അത്ര തരമായിട്ട് അറിയാതെ എന്തെങ്കിലും കേട്ടാൽ ഉടനെ എടുത്തിയാടി പാടുന്നവർക്കുള്ള പാട്ടല്ല അത് എങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരാനായിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ അതിനേതാണ്ടൊരു ശരിയാക്കി തരവേ ആ പാട്ട് ഇങ്ങനെയാണ് ഓർമ്മ എന്ന് ഓർക്കൂ മെയ് മാസമേ നിന്നെച്ചിലേ പൂവാക ചോക്കുന്നതിന് ഈറന്മുകിൽ നിന്നെ ൊടും താളങ്ങൾ ഓർമ്മിക്കയാലോ അയ്യോ അടുത്തൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രണയം ൊക്കെ പറഞ്ഞു പോകും ആ പാട്ട് എനിവേ അത് മനോഹരമായ ഒരു പാട്ടാണ് ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ഞാൻ പണ്ട് തന്നെ കണ്ടിരുന്ന ഒരു ഇൻ്റർവ്യൂ കാണണമെന്ന് ഓർമ്മ വന്നത് ആ ഇൻ്റർവ്യൂ ഇപ്പോൾ ആറായിരത്തി അഞ്ച് വ്യൂവേഴ്സ് ഉണ്ട് ഡിസംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീവത്സന് ജെ മേനോൻ ഫേസ്ബുക്കിലെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ചും തൻ്റെ ഗുരുവായ നെയ്യാറ്റിൻകര വാസുദേവൻ അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ടാണ് സംഗീതം മാത്രമായിട്ട് പോവാതെ അഗ്രികൾച്ചർ പഠിച്ച ആളാണ് ആ തൊഴിലായിട്ട് അത് സ്വീകരിക്കുക അതിലും കൂടുതൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ മേനൻ പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ അതിലെതിർപ്പുണ്ടായിരുന്നു കാരണം കലയോട് വളരെയധികം സ്നേഹം തോന്നിയ നിമിഷങ്ങളിൽ ഇനിയിപ്പോൾ അഗ്രികൾച്ചർ പഠിക്കുക അത് ജോലി ചെയ്യുക അതല്ലോ എൻ്റേത് എനിക്ക് പാട്ടിനോട് ഞാൻ അത്രയേറെ അങ്ങ് എന്നെ തന്നെ അതൊരു സബരി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ടിൽ കോംപ്രമൈസേ ഇല്ലാതെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു വഴി തേടിയിട്ട് അതിനുവേണ്ടി പാട്ടിനെ ഉപയോഗിക്കേണ്ടി വകുതി വരത്തില്ല നിനക്കപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് പാടിയതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ പാട്ടാവട്ടെ നൃത്തമാവട്ടെ അല്ലെങ്കിൽ എഴുത്താവട്ടെ ഇപ്പോൾ കേരളത്തിലെ ഒരു വലിയൊരു എഴുത്തുകാരി കഴിഞ്ഞ ദിവസം എന്നോട് പറയുമായിരുന്നു ഓരോന്ന് എഴുതുമ്പോഴും ഓരോ അടുത്ത് പ്രസംഗിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ പെർഫോമൻസിനെ കുറിച്ചുള്ള ടെൻഷൻ ടെൻഷനുണ്ടെന്ന് അതൊരു എവിടെ എത്തി എവിടെ വരെ എത്തിയാലും ആ ലെവലിൽ തന്നെ എപ്പോഴും പോകാൻ പറ്റുമോ അതൊരിടത്ത് നൃത്തം അവതരിപ്പിക്കുമ്പോഴാവാം പടം വരയ്ക്കുമ്പോഴാകാം ഈ ചിത്രം എൻ്റെ കഴിഞ്ഞ ചിത്രത്തോളം എത്തുമോ അല്ലെങ്കിൽ ഒരു സാധനം എഴുതുമ്പോഴാവാം ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അടുത്ത ബുക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോൾ ഇത് അടുത്തത് അതുപോലെ ആകുമോ ഈ ടെൻഷൻ അടിച്ച് തന്നെ പലരും ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു രചനയിൽ തന്നെ ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് തളർന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട് അതേപോലെ ചിത്രരചനയിൽ കണ്ടിട്ടുണ്ട് ഇനി എനിക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല എന്ന ഭയത്തോടെ മാറി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സംഗീതത്തിൽ അന്ന് പാടിയ പോലെ എനിക്ക് പാടാൻ പറ്റുന്നില്ല പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞ് വേദനയോടെ മാറി നിൽക്കുന്നവര് ഭയന്ന് സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തുക എന്ന അതാണ് പക്ഷെ സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തുമ്പോ എന്ന് പറയാനെ സ്വരം നല്ലതായിരിക്കുമ്പോൾ പാടുക എന്നും കൂടെ ഉണ്ട് അതിനുപോലും വയ്യാതെ പെർഫോമൻസ് ഭീതി എന്ന് പറയുന്നത് എനിക്ക് ശരിയാവുമോ എന്ന ഭീതി ഉള്ളവർ ആ ഇൻ്റർവ്യൂ എന്തായാലും എന്ന് കണ്ടിരിക്കും അദ്ദേഹം പറയുകയാണ് എപ്പോഴും നമുക്ക് ഒരുപോലെ പെർഫോമൻസ് പറ്റില്ല അതിനാണ് നമുക്ക് മറ്റു ചിലതിൽ നമ്മൾ വിശ്വസിച്ച് പോകുന്നത് നമ്മുടെ അപ്പോൾ ആ പാട്ട് വരണം ഇപ്പോൾ കല്യാണി രാഗം ഞാൻ പാടുക എന്ന് പറഞ്ഞാൽ ആ കല്യാണി അതേ രീതിയിൽ അതിൻ്റെ എല്ലാ ഭാവ ഭംഗികളോടും കൂടി നമ്മുടെ സ്വരത്തിൽ വന്ന് നിൽക്കണം വന്ന് വിളയാടുക എന്നൊക്കെ പറയില്ലേ നമ്മൾ സരസ്വതി ദേവിയെ സ്തുതിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വ സുദീനി എന്ന് പറയുന്നത് നമ്മളുടെ ആ കല നമ്മളുടെ ആ എന്താണെങ്കിലും പേനത്തുമ്പിൽ വരണം വാക്കുകൾ മനസ്സിൽ ഉദിക്കണം വാക്കുകൾ അതേപോലെ നൃത്തമാണെങ്കിൽ ഇത്രയെല്ലാം വന്നാലും ആ ഒരു സ്റ്റേജിൽ ആ എക്സ്പ്രഷൻ എക്സ്പ്രഷനാകട്ടെ മുദ്രകളാവട്ടെ ചുവടുകളാവട്ടെ എല്ലാം കൂടി ഒന്നിച്ച് വന്നിക്കണം ചില സമയങ്ങളിൽ ചിലപ്പോൾ അത്രയേറെ വന്നില്ലെന്ന് വരാം അതോടെ ഭയന്ന് അതിട്ടിട്ട് പോവല്ല വേണ്ടത് അതൊരു പാഠമായിട്ടെടുക്കുകയും അടുത്തെടുത്ത് വീണ്ടും ഇത് വരട്ടെ കല്യാണി എൻ്റെ ദാവിൽ വന്ന് വിളയാടട്ടെ അല്ലെങ്കിൽ ഇന്ന പദം എൻ്റെ മുഖത്ത് വന്ന് നിറയട്ടെ ഇന്ന രസം എൻ്റെ കണ്ണുകളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ അർപ്പണ ബുദ്ധിയോടെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ആ ഇൻ്റർവ്യൂ നമുക്ക് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതല്ല ആ ഇൻ്റർവ്യൂ വളരെ മനോഹരമാണ് എല്ലാവരും രണ്ട് ഇരുപത് മുപ്പത് മിനിറ്റുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് കേൾക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ സുഹൃത്ത് ഗീതാ ബഷിയാണ് എനിക്ക് റെക്കമി െന്ന് വേണേ പറഞ്ഞോളൂ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കേൾക്കുന്നതില നിങ്ങൾക്ക് ഇത്രത്തെ ഭയം ഉണ്ടെങ്കിൽ അത് എന്തിനെ കുറിച്ചും ആകാം ഈവൻ കുക്കിങ്ങിനെ കുറിച്ചും വരെ ആകാം ഒരിക്കലും ഒരാളേറ്റവും എൻ്റെ സാമ്പാർ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞതോടെ ഞാൻ പിന്നെ സാമ്പാർ വെക്കാൻ കൂടെ പേടിയായി അത്ര നല്ല സാമ്പാറിന് ഉണ്ടാവും ആർക്കെന്താ ഉറപ്പ് എന്നുള്ള മട്ടില് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാവാം പക്ഷേ ഇത് പറഞ്ഞതുപോലെ നമ്മൾ അർപ്പണ ബുദ്ധിയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അത് മാത്രമാണ് ചെയ്യാനുള്ളത് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സർ